കെ ജി കമലേഷിലേക്ക് വീണ്ടും പോവുകയാണ്. കമലേഷ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തെ. കമലേഷ് സൂചിപ്പിച്ചത് അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ വലുപ്പത്തെക്കുറിച്ചാണ്. ജനിച്ച ജാതിയുടെ പേരിൽ എത്രത്തോളം ക്രൂരമായി അദ്ദേഹം ഈ നാട്ടിൽ അംഗീകാരങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. അത് ഈ ഒരു അക്കാഡമിക് ബ്രില്യൻസ് ഉണ്ടായിട്ട് പോലും എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാകും. എങ്ങനെ ഓർക്കാം നമുക്ക് അദ്ദേഹത്തെ കമലേഷ്? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും ഒരു പിന്നോക്ക സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം പടപൊരുതിയാണ് ഈ മുൻനിരയിലേക്ക് എത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മഹാരാഷ്ട്രയിലെ തുൾജാപൂരിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം. നെൽസൺ മണ്ടേല ചെയർ പ്രൊഫസർ, എം ജി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും നിരവധി പുസ്തകങ്ങളും പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തി ആ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതുപോലെ തന്നെ ദേശീയ തലത്തിലുമൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. ഇപ്പോൾ ഈ രീതിയിൽ ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സി ഡി എസിൽ നിന്നും എം ഫിൽ സ്വന്തമാക്കി കൊച്ചിൻ സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി നേടി, കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും പി എച്ച് ഡിയും നേടി. അങ്ങനെ കേരള കാര്യവട്ടം ക്യാമ്പസിൽ ശാസ്ത്ര സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായി ചുമതലയേറ്റ ശേഷം 79 മുതൽ 2006 വരെയുള്ള 27 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ക്യാമ്പസിലേക്ക് അധ്യാപകനായി 9 വർഷം മാറിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് എതിര് എന്നുള്ളൊരു അനുഭവക്കുറിപ്പ് തന്നെ പത്രപ്രവർത്തകനായ എം കണ്ണൻ തയ്യാറാക്കിയിരുന്നു. അതായത് ജീവിതത്തിലുടനീളം അനുഭവിച്ച ജാതി വിവേചനം, ജാതി പീഡനത്തിന്റെ അമ്പരപ്പിക്കുന്ന നേർക്കാഴ്ചകളായിരുന്നു വായനക്കാർക്ക് മുന്നിൽ അത് തുറന്നിട്ടത്. അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജാതി വിവേചനം അദ്ദേഹം നേരിട്ടു എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ ആത്മകഥയ്ക്കുള്ള ഈ വർഷത്തെ അവാർഡ് ഡോക്ടർ എം കുഞ്ഞാമനായിരുന്നു. അത് അദ്ദേഹം കുഞ്ഞാമൻ അവാർഡ് നിരസിച്ചതും വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം നമ്മളോട് ഒക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അക്കാദമിക് ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലോ താൻ ഇത്തരം ബഹുമതികളുടെ ഭാഗമാകാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ അവാർഡ് നന്ദിപൂർവ്വം നിരസിക്കുകയായിരുന്നു. വേറൊന്നും കാരണങ്ങൾ കൊണ്ടല്ല, അംഗീകാരങ്ങൾക്ക് പിറകെ പോകുന്നവരുടെ ലോകത്ത് ഒരുപാടുള്ള സമയത്താണ് കുഞ്ഞാമൻ ഈ രീതിയിൽ അവാർഡ് നിരസിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിമി എന്തായാലും അക്കാദമിക് ബ്രില്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ 1 റാങ്ക് നേടിയാണ് കുഞ്ഞാമൻ എം എ പാസ്സാവുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ അധ്യാപകൻ, പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പ്രൊഫസർ, അങ്ങനെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ നയിക്കുന്ന യു ജി സിയുടെ ഉന്നതാധികാര സമിതിയിൽ അംഗം കൂടിയായിരുന്നു അദ്ദേഹം. പല സമയത്ത് അദ്ദേഹത്തെ പല പദവിയിലേക്കൊക്കെ തന്നെ പരിഗണിക്കുന്ന സമയത്തൊന്നും അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതായത് പദവികൾ, അവാർഡുകൾ ഇവയ്ക്കൊന്നും തന്നെ പിന്നാലെ പോകാതെ സ്വന്തമായ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എം എക്ക് അന്ന് റാങ്ക് കിട്ടിയപ്പോൾ അന്ന് കുഞ്ഞാമനെ അനുമോദിക്കാൻ വേണ്ടി അന്നത്തെ മന്ത്രിമാരായ എം എൻ ഗോവിന്ദനാരും ടി കെ ദിവാരനും ഒക്കെ പങ്കെടുത്ത ഒരു വലിയ സമ്മേളനം തന്നെ പാലക്കാട് നടന്നിരുന്നു. അന്ന് സ്വർണ്ണ മെഡലൊക്കെ നൽകിക്കൊണ്ടാണ് അന്നത്തെ മന്ത്രിമാർ അദ്ദേഹത്തെ ആദരിച്ചത്. വാടാനക്കുറിശ്ശിയിലെ വീട്ടിലെത്തിയതിന്റെ പിറ്റേം തന്നെ ആ സ്വർണ്ണ മെഡൽ പണയം വെച്ചു എന്നുള്ളൊരു കഥ കൂടിയുണ്ട്. അതായത് അത്രത്തോളം ദുരിതത്തിലായിരുന്നു. അങ്ങനെ എം എക്ക് കിട്ടിയ, സർക്കാർ ആദരിച്ച് നൽകിയ സ്വർണ്ണ മെഡൽ പണയം വെച്ച് പിന്നീട് അത് വിൽക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു ഏറ്റവും ദരിദ്രമായ ഒരു പശ്ചാത്തലം, പിന്നോക്കമായ പശ്ചാത്തലം, ആ രീതിയിൽ അവഗണനയുടെയൊക്കെ നിന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നും പടവെട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ, അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു മകനുണ്ട്, ഒരു മകൻ വിദേശത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോടെ ബന്ധുക്കൾ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും സ്വീകാര്യം പോലീസും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി